ബി ജെ പിക്ക് പിന്തുണയില്ലെന്നും പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ എം പിമാരോട് ആവശ്യപ്പെട്ടും ബി ജെ ഡി നേതാവും മുൻ ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക്. പാർട്ടിയുടെ 9 രാജ്യസഭാ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു പ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ ഉചിതമായ രീതിയിൽ സഭയിൽ ഉന്നയിക്കണമെന്നും പട്നായിക് എംപിമാർക്ക് നിർദ്ദേശം നൽകി. ലോക്സഭയിൽ ബി ജെ ഡിക്ക് അംഗങ്ങളില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 21 സീറ്റുകളിൽ ബി ജെ പി 20 സീറ്റുകളും സ്വന്തമാക്കിയപ്പോൾ ശേഷിക്കുന്ന സീറ്റ് കോൺഗ്രസ് ആണ് നേടിയത്. പാർലമെന്റിൽ ഒഡീഷയിലെ 4.5 കോടി ജനങ്ങളുടെ ശബ്ദമാകണം. വളരെ ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു പ്രതിപക്ഷമായിരിക്കണം. സംസ്ഥാനത്തിന്റെ വികസനം, ഒഡീഷയിലെ ജനങ്ങളുടെ ക്ഷേമം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ബി ജെ ഡി എംപിമാർ ഉന്നയിക്കണം. ഒഡീഷയുടെ ന്യായമായ പല ആവശ്യങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. ആ ആവശ്യങ്ങൾ കേന്ദ്രം കൃത്യമായി നിറവേറ്റുമെന്ന് ഉറപ്പാക്കണമെന്നും നവീൻ പട്നായിക് എംപിമാരോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനം പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനാൽ ഒഡീഷയ്ക്ക് പ്രത്യേക പദവി നൽകണമെന്ന ദീർഘകാലമായുള്ള ആവശ്യം ബി ജെ ഡി ശക്തമായി ഏറ്റെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെന്ന കാര്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒഡീഷ നിയമസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷത്തിനേക്കാൾ 4 സീറ്റുകൾ കൂടുതൽ ലഭിച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്രത്തിലും അവർക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ല. അതിനാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, ഐക്യത്തോടെ നിൽക്കണം, പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നും മുതിർന്ന ബി ജെ ഡി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പട്നായിക് വ്യക്തമാക്കിയിട്ടുണ്ട്. 24 വർഷത്തെ ബി ജെ ഡി ഭരണത്തിനാണ് 2024 തെരഞ്ഞെടുപ്പ് അവസാനം കുറിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ബി ജെ പി അധികാരത്തിലെത്തിയത്. 147 അംഗ നിയമസഭയിൽ 78 സീറ്റ് നേടിയാണ് ബി ജെ പി ഒഡീഷയിൽ ഭരണം പിടിച്ചത്. ബി ജെ ഡി 51 സീറ്റുകളും നേടി. കോൺഗ്രസ് 14 സീറ്റുകൾ സ്വന്തമാക്കി. അതേസമയം 18 ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് തുടക്കമായത്. പാർലമെന്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിന് മുന്നോടിയായുള്ള സന്ദേശത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് കേവലം മുദ്രാവാക്യങ്ങളല്ല, പ്രവൃത്തിയാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതോടൊപ്പം തന്നെ സുഗമമായ ഭരണ പ്രക്രിയയ്ക്ക് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം ആവശ്യമാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തന്റെ സന്ദേശത്തിൽ സർക്കാരിനെ നയിക്കാൻ ഭൂരിപക്ഷം ആവശ്യമാണ് എന്നും എന്നാൽ രാജ്യം ഭരിക്കാൻ സമവായം വളരെ പ്രധാനമാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. സെഷൻ ആരംഭിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് നടത്തിയ പരാമർശത്തിൽ രാജ്യം ഭരിക്കുന്നത് പ്രധാനമാണ് എന്നും ഇതിന് സമവായം ആവശ്യമാണ് എന്നും മോദി വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ എല്ലാവരുടെയും സമ്മതത്തോടെ 140 കോടി രാജ്യക്കാരുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിനായി എല്ലാവരെയും ഒപ്പം കൂട്ടിക്കൊണ്ട് ഭാരത് മാതാവിനെ സേവിക്കുക എന്നതാണ് തങ്ങളുടെ നിരന്തരമായ പരിശ്രമമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 2 സർക്കാരുകളിൽ നിന്നും വ്യത്യസ്തമായി 18 ലോക്സഭയിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികളുടെ പിന്തുണ പ്രധാനം തന്നെയാണ്. അത് ഉറപ്പാക്കുന്നതിനായാണ് സഖ്യകക്ഷികളുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുറപ്പാക്കാനായി മോദി നിരന്തരം സമവായത്തിലൂടെ മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതാദ്യമായാണ് മോദി ഒരു കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം നൽകുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ NDA സർക്കാരിന് ഒപ്പമുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം 2 തവണയാണ് ഒരു സർക്കാരിന് തുടർച്ചയായി 3 തവണയും രാജ്യത്തെ സേവിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. 60 വർഷത്തിന് ശേഷമാണ് ഈ അവസരം കൈവന്നത്. ഇത് അഭിമാനകരമാണ്. നമ്മുടെ രാജ്യത്തെ പൌരന്മാർ തുടർച്ചയായി 3 തവണയും ഒരു ഗവൺമെന്റിൽ വിശ്വാസമർപ്പിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവർ കഴിഞ്ഞ ഗവൺമെന്റിൽ നയങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ് എന്നും മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.